വെൽക്കം ടു ദ മ്യൂസ്. എല്ലാവർക്കും മ്യൂസ് ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സിന്ധു അവളുടെ കഥ പറയുകയാണ് എന്ന നോവലിൻ്റെ ബാക്കി ഭാഗം കേൾക്കാം. തുടരാം ഭാഗം 4. മനുഷ്യരായ നിങ്ങൾ ഇന്ന് എന്തിലും ഏതിലും വർഗവും വംശവും നോക്കുന്നവരാണല്ലോ. ആ വാസന വെച്ചുകൊണ്ട് നിങ്ങളുടെ ഗവേഷകന്മാർ മോഹൻജോദാരോയിലും ഹരപ്പയിലെയും ശ്മശാനങ്ങളിൽ നിന്ന് കിട്ടിയ മനുഷ്യാസ്ഥികൾ പരിശോധിച്ച് ചില നിഗമനങ്ങളിലെത്തിയിട്ടുള്ള വിവരം എനിക്കറിയാം. ആ പ്രാചീന ജനങ്ങളെ അവർ 4 വർഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. 1 പ്രോട്ടോ ആസ്ട്രലോയിഡ്, 2 മെഡിറ്ററേനിയൻ, 3 ആൽപൈൻ, 4 മംഗോളിയൻ. കൊള്ളാം. നിങ്ങളുടെ ശാസ്ത്രജ്ഞന്മാരുടെ ഈ വംശവിശകലനത്തെ ഞാനും ശരിവയ്ക്കുന്നു. എന്നാൽ അവർക്കോ അവരുടെ ശാസ്ത്രോപകരണങ്ങൾക്കോ കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു പരമാർത്ഥം എനിക്ക് പറയുവാനുണ്ട്. അതെന്താണെന്നല്ലേ? മേൽ പറഞ്ഞ ഭിന്നവർഗങ്ങളെല്ലാം ഒരു ചരടിലിണക്കി കോർത്ത പുഷ്പങ്ങളെപ്പോലെ ഒരുമയിൽ കഴിഞ്ഞിരുന്നവരാണ്. ഞങ്ങളുടെ തീരങ്ങളിൽ നിലകൊണ്ടിരുന്നതായി നിങ്ങൾ ഇപ്പോൾ വളരെ പുകഴ്ത്തി പറയാറുള്ള ആ പുരാതന സംസ്കാരം പല നരവംശങ്ങൾ കൊളുത്തിയ കരിന്തിരികൾ ചേർന്നാണ് ഉജ്ജ്വലവും അവിസ്മരണീയവുമായ ഒരു പന്തമായി തീർന്നത്. ചുരുക്കത്തിൽ അത് പല നരവംശങ്ങളുടെയും കൂട്ടുസ്വത്തെന്ന് പറയാവുന്ന ഒരു സങ്കര സംസ്കാരമായിരുന്നു. ആ വിവിധ വർഗങ്ങളുടെ ജീവിത രീതികളും പെരുമാറ്റങ്ങളും നേരിട്ട് കണ്ടിട്ടുള്ളവളാണ് ഞാൻ. അവർ വർഗവ്യത്യാസത്തെ ചൊല്ലിയോ മതം, ഭാഷ, ആചാരം എന്നിവയെ ചൊല്ലിയോ കലഹിക്കുന്ന കൂട്ടരല്ലായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് തങ്ങളുടെ കൈമുതലുകളെല്ലാം ഒന്നിച്ചു ചേർത്ത് മൺമറഞ്ഞാലും കൺമറയാനാവാത്ത മഹത്തായ ഒരു സംസ്കാരം കെട്ടിപ്പടുക്കുവാൻ സാധിച്ചത്. ഹാ, അന്നത്തെ സ്ഥിതിയും ഇന്നത്തെ സ്ഥിതിയും തമ്മിലെന്തൊരന്തരം. മോഹൻജോദാരോയിലെയും ഹരപ്പയിലെയും ജനങ്ങൾ മതവിശ്വാസികളായിരുന്നുവെന്നതിനും ഞാൻ ദൃക്സാക്ഷിയാണ്. ആ വസ്തുതയ്ക്കുള്ള ചില തെളിവുകൾ നിങ്ങളുടെ ഗവേഷകന്മാർക്ക് കിട്ടിയിട്ടുമുണ്ടല്ലോ. 5000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ആ ജനങ്ങൾ പ്രായേണ പ്രകൃതിയെ ആരാധിക്കുന്നവരായിരുന്നു. അവർ മിക്കവാറും കൃഷിക്കാരായിരുന്നതുകൊണ്ട് അമ്മദൈവത്തെയാണ് മുഖ്യമായി ആരാധിച്ചിരുന്നത്. അമ്മദൈവത്തെക്കുറിച്ചുള്ള ആശയം എൻ്റെ തീരങ്ങളിൽ പാർത്തിരുന്നവർക്ക് മാത്രമല്ല, എൻ്റെ സഹോദരികളായ യൂഫ്രട്ടീസ്, ടൈഗ്രസ് നദികളുടെ തീരങ്ങളിൽ അധിവസിച്ചിരുന്നവർക്കുമുണ്ടായിരുന്നുവെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അന്നത്തെ അമ്മദൈവം ഇന്നും തീരെ അന്യം നിന്ന് പോയിട്ടില്ലെന്ന് നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാമല്ലോ. നിങ്ങളുടെ ഗവേഷകന്മാർ ഹരപ്പയിൽ നിന്ന് 3 മുഖങ്ങളുള്ള ഒരു ദേവന്റെ പ്രതിമ കണ്ടെടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ശിവന്റെ പ്രതിമയാണെന്ന് ആ ഗവേഷകന്മാർ ഊഹിക്കുന്നതിൽ തെറ്റില്ല. ആ വിഗ്രഹത്തിൻ്റെ ചുറ്റിലും ഒരു മൃഗഗണമുള്ളതായി നിങ്ങൾ കണ്ടിരിക്കും. നിങ്ങളുടെ ശിവന് പശുപതി എന്നുകൂടി പേരുണ്ടല്ലോ. ഹരപ്പയിലെയും മറ്റും പ്രാചീന ജനങ്ങൾ മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമുള്ളവരായിരുന്നുവെന്നുകൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അതിനുള്ള ചുരുക്കം ചില ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ഗവേഷകന്മാരുടെ പക്കൽ തന്നെ കാണും. മൃതദേഹങ്ങൾ സംസ്കരിക്കുമ്പോൾ പരലോകത്തെ ആവശ്യത്തിനുള്ള ചില സാധനങ്ങൾ കൂടി ശവകുടീരങ്ങളിൽ നിക്ഷേപിച്ചിരുന്നത് മേൽപ്പറഞ്ഞതിന് ഒരു തെളിവാണ്. മാല, മോതിരം, കൈവള, കാൽച്ചിലമ്പ് മുതലായ പലതരം ആഭരണങ്ങളും ചെമ്പുകൊണ്ടുള്ള മുഖക്കണ്ണാടികളും പലതരം സുഗന്ധദ്രവ്യങ്ങളും കണ്ണെഴുതാനുള്ള കമ്പുകളുമെല്ലാം ശവകുടീരങ്ങളിൽ നിക്ഷേപിക്കാറുണ്ടായിരുന്നു. ശവം മറവ് ചെയ്യുമ്പോൾ വലത് കൈയുടെ 3-ാമത്തെ വിരലിൽ ഒരു ചെമ്പ് മോതിരം അണിയിക്കുവാനും അന്നുള്ളവർ മറന്നിരുന്നില്ല. നിങ്ങളുടെ ഗവേഷകന്മാർ കണ്ടെത്തിയ ഒരു കുടീരത്തിൽ ശവത്തിൻ്റെ കാൽക്കൽ ഒരു ചെറിയ വിളക്കും ഒരു കോഴിയുടെ അസ്ഥിപഞ്ജരവും ഉണ്ടായിരുന്ന വിവരം നിങ്ങളറിഞ്ഞിരിക്കാം. ഏതായാലും ആ പ്രാചീന ജനങ്ങളുടെ പരലോകയാത്ര വെറും കൈയായിട്ടായിരുന്നില്ലെന്ന് സ്പഷ്ടം. ഇനി അന്നത്തെ ജനങ്ങളുടെ ജീവിത സമ്പ്രദായങ്ങളെയും അവർ ഏർപ്പെടുത്തിയിരുന്ന ജീവിത സൗകര്യങ്ങളെയും കുറിച്ച് അല്പം വിശേഷങ്ങൾ പറയാം. ശുചിത്വം ഒരു ജനതയുടെ പരിഷ്കാര ചിഹ്നവും ആരോഗ്യലക്ഷണവുമായി നിങ്ങളും അംഗീകരിക്കുമല്ലോ. ശുചിത്വം പാലിക്കുവാൻ ആവശ്യമുള്ള മുഖ്യ പദാർത്ഥമായ ശുദ്ധജലത്തിൻ്റെ കാര്യത്തിൽ എൻ്റെയും സഹോദരികളുടെയും തീരപ്രദേശങ്ങളിൽ വസിക്കുന്നവർക്ക് പ്രകൃത്യാ തന്നെ ധാരാളം സൗകര്യങ്ങളുണ്ടെന്ന് വയ്ക്കുക. എന്നാൽ മോഹൻജോദാരോയിലെയും ഹരപ്പയിലെയും പ്രാചീന ജനങ്ങൾ ജലവിതരണത്തിന് അവരുടെ പാർപ്പിടങ്ങളിൽ തന്നെ
എന്തെല്ലാം സജ്ജീകരണങ്ങളാണ് ചെയ്തിരുന്നതെന്നോ. അവർ വീടുകളിൽ പൈപ്പുകളിണക്കി ഷവർ ബാത്ത് നടത്തുവാൻ പോലും ഏർപ്പാട് ചെയ്തിരുന്നുവെന്ന് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടുമായിരിക്കും. പൊതുജനങ്ങൾക്ക് കുളിക്കാനുള്ള സ്നാനഘട്ടങ്ങൾ ആ നഗരങ്ങളുടെ ഒരു പ്രത്യേകതയായിരുന്നു. ഇപ്പറഞ്ഞ കുളങ്ങൾ ഇഷ്ടികയും സിമെൻറ്റും കൊണ്ട് എത്രയോ ഉറപ്പിലും ഭംഗിയിലുമാണ് കെട്ടിപ്പടുത്തിരുന്നത്. കുളങ്ങളുടെ ചുറ്റിലും കുളിപ്പുരകളുമുണ്ടായിരുന്നു. നഗരങ്ങൾ തന്നെ നശിച്ചുപോയിട്ടും ആണ്ടുകൾ ആയിരക്കണക്കിന് കടന്നുപോയിട്ടും ആ കുളങ്ങൾ ഇന്നും നിലനിൽക്കുന്നതിൽ നിന്ന് അവയുടെ കെട്ടുറപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. മൊഹൻജോദാരോയിൽ നിങ്ങളുടെ ഗവേഷകന്മാർ കണ്ടെത്തിയ കുളത്തിൻ്റെ ഒരു സവിശേഷത കൂടി ഇവിടെ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. കുളത്തിലെ വെള്ളം മലിനമാകുമ്പോൾ അത് പുറത്തേക്ക് കളയാൻ വൻതരം കുഴലുകൾ കൂടി ഇണക്കിയിരുന്നുവെന്നതാണ് ആ വിശേഷം. മണ്ണടിഞ്ഞുപോയ ആ മഹാനഗരങ്ങളിൽ നിലകൊണ്ടിരുന്ന കെട്ടിടങ്ങളുടെ കഥയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. തെരുവീഥികൾ തിരിച്ച് വരിവരിയായി പണിയിച്ച വീടുകളിലാണ് ജനങ്ങൾ പാർത്തിരുന്നത്. കെട്ടിടങ്ങൾക്ക് വലുപ്പചെറുപ്പമെന്ന വ്യത്യാസമുണ്ടെങ്കിലും അവയുടെ പ്ലാനെല്ലാം മിക്കവാറും ഒരുപോലെയായിരുന്നു. പാർപ്പിനും കച്ചവടത്തിനും പറ്റിയ പാകത്തിലായിരുന്നു പല കെട്ടിടങ്ങളുടെയും നിർമ്മാണം. ഇരുനില കെട്ടിടങ്ങളാണെങ്കിൽ കീഴ്ഭാഗം കച്ചവടത്തിനും മുകൾ ഭാഗം പാർപ്പിനും ഉപയോഗിക്കുകയായിരുന്നു പതിവ്. നിങ്ങളുടെ പല പട്ടണങ്ങളിലും കാണാറുള്ള ജീവിതരീതി അന്നേ ആ പ്രാചീന നഗരങ്ങളിൽ നടപ്പിലാക്കി കഴിഞ്ഞിരുന്നുവെന്ന് വ്യക്തം. മാത്രമല്ല, നിങ്ങളിന്ന് അതിഗൗരവമായി ആലോചിക്കുകയും പറയുകയും ചെയ്യാറുള്ള ടൗൺ പ്ലാനിംഗ് പദ്ധതികളില്ലേ, അവയും ആ പുരാതന നഗരങ്ങളിൽ അനേകായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ നടപ്പായി കഴിഞ്ഞിരുന്നു. ആ നഗരങ്ങളിൽ കെട്ടിട നിർമ്മാണത്തിന് ചുട്ട ഇഷ്ടികകളാണ് പ്രായേണ ഉപയോഗിച്ചിരുന്നത്. നിങ്ങളുടെ ഗവേഷകന്മാർ ആ ഇഷ്ടികകളിൽ ചിലതിൻ്റെ അളവുകൾ കുറിച്ചു വച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? 11 ഇഞ്ച് നീളവും 5.5 ഇഞ്ച് വീതിയും 2.5 ഇഞ്ച് കനവുമാണ് സാധാരണ ഇഷ്ടികൾക്കുള്ളതെന്ന് അവർ പറയുന്ന കണക്ക് ശരിയാണ്. ഭിത്തികളുടെ അകവും പുറവും കളിമണ്ണു പൂശി മിനുസപ്പെടുത്തുകയായിരുന്നു അന്നത്തെ പതിവ്. അലങ്കാരപ്പണികളുള്ള ഇഷ്ടികകൾ കൊണ്ട് കെട്ടുന്ന ഭിത്തികൾ മാത്രമേ കളിമണ്ണ് പൂശാതെ വിട്ടിരുന്നുള്ളൂ. തെരുവീഥികളിൽ അണിയണിയായി നിൽക്കുന്ന വീടുകൾ ഓരോന്നിനും മുൻഭാഗത്ത് ഓരോ പ്രവേശനദ്വാരം മാത്രമാണുണ്ടായിരുന്നത്. ആ വാതിലുകളുടെ ശരാശരി വീതി 3.4 ഇഞ്ചാണെന്ന് നിങ്ങളുടെ ആൾക്കാർ കണക്കെടുത്ത് വെച്ചിട്ടുണ്ട്. കിളിവാതിലുകളുടെ കാര്യത്തിൽ അന്നുള്ളവർക്ക് വലിയ നിഷ്കർഷയുണ്ടായിരുന്നില്ല. ഭിത്തികളിൽ വളരെ മുകൾ ഭാഗത്തായിട്ട് അഴികളിട്ട ചില പഴുതുകൾ കാണുമെന്നു മാത്രം. വീടുകൾക്ക് കക്കൂസ് പ്രത്യേകമുണ്ടായിരുന്നില്ലെങ്കിലും കുളിമുറി പ്രധാനമായിരുന്നു. വീടുകളിൽ നിന്നുള്ള മലിനജലവും മറ്റ് മലീമസ പദാർത്ഥങ്ങളും ഓവുചാലുകളിൽ കൂടി പുറത്തേക്ക് പോവാനും ഭൂമിക്കടിയിലുള്ള വലിയ കാനകൾ മുഖേന അവയെല്ലാം സംഭരിച്ച് അപ്പോഴപ്പോൾ നീക്കം ചെയ്യാനുമുള്ള ഡ്രെയിനേജ് പദ്ധതി ആ പുരാതന നഗരങ്ങളിൽ അന്നേ നടപ്പായി കഴിഞ്ഞിരുന്നു. ഇപ്പറഞ്ഞ ശുചീകരണ പരിപാടികളെപ്പറ്റി കേൾക്കുമ്പോൾ നിങ്ങളുടെ ചില മുനിസിപ്പാലിറ്റിക്കാർ മൂക്കിന്മേൽ വിരൽ വെച്ച് നിന്നു പോകും. പണക്കാരുടെ വീടുകൾക്കുണ്ടായിരുന്ന ഒരു വിശേഷത അവയുടെ മുൻഭാഗത്ത് നല്ലൊരങ്കണമുണ്ടായിരുന്നുവെന്നുള്ളതാണ്. ആ അങ്കണത്തിലേക്കുള്ള പടിവാതിൽ തെരുവീഥിയിൽ നിന്ന് നേരെയായിരുന്നില്ല, മുൻഭാഗത്ത് നിന്ന് ഒരു വശത്തേക്ക് അല്പം മാറിയുള്ള നടപ്പാതയിലൂടെയായിരുന്നു മുറ്റത്തേക്കുള്ള പ്രവേശനം. അവിടെ ഒരു കാവൽക്കാരൻ എപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും. പണക്കാരുടെ മണിമന്ദിരങ്ങളും അവരുടെ കാവൽക്കാരും അങ്ങനെ നിൽക്കട്ടെ. പാവപ്പെട്ടവരുടെ പാർപ്പിന് വരിവരിയായി പണിയിച്ചിട്ടിരിക്കുന്ന കെട്ടിടങ്ങളും ആ നഗരങ്ങളിൽ ധാരാളമുണ്ടായിരുന്നു. ചരട് കെട്ടിപ്പിടിച്ച മാതിരി രണ്ട് വരികളായിട്ടായിരുന്നു ആ കെട്ടിടങ്ങളുടെ നിലപാട്. അവയുടെ നടുവിൽ ഒരു നേരിയ നടവഴിയും മുമ്പിൽ പെരുവഴിയും കാണാമായിരുന്നു. ഈ ഭവനങ്ങൾക്ക് സാമാന്യേന രണ്ട് മുറികളാണുണ്ടായിരുന്നത്, ഒന്ന് വലുതും മറ്റേത് ചെറുതും. അവിടെ പാർക്കുന്നവരുടെ ആവശ്യത്തിലേക്ക് ജലവിതരണത്തിനുള്ള പ്രത്യേക കിണറുകളുമുണ്ടായിരുന്നു. ജനങ്ങളിൽ എല്ലാ തരക്കാർക്കും പാർപ്പിടവും മറ്റ് ജീവിത സൗകര്യങ്ങളും നൽകുന്ന ഒരു ഭരണകൂടത്തിൻ്റെ കൈമുദ്രകളാണ് നിങ്ങൾ സർവത്ര കാണുക. മൺമറഞ്ഞുപോയ ആ മനോഹര നഗരങ്ങളെപ്പറ്റി ഇനിയും എത്ര കഥകൾ പറയാനുണ്ടെന്നോ. നിങ്ങൾക്ക് മടുപ്പ് തോന്നുന്നില്ലെങ്കിൽ
കുറച്ച് വിശേഷങ്ങൾ കൂടി തുടർന്ന് പറയാം. ഭാഗം 5. ആ പുരാതന നഗരങ്ങളിലെ സ്ത്രീകൾ ആഭരണങ്ങൾ അണിയാറുണ്ടായിരുന്നോ? നിങ്ങളുടെ നാരിമണികൾ എടുത്തു ചോദിക്കാനിടയുള്ള ഒരു ചോദ്യമാണിത്. അന്ന് പുരുഷന്മാരും ആഭരണങ്ങൾ അണിയാറുണ്ടായിരുന്ന സ്ഥിതിക്ക് പെണ്ണുങ്ങളുടെ കഥ പറയാനുണ്ടോ? മോഹൻജോദാരോയിലും ഹരപ്പയിലും ഗവേഷണം നടത്തിയ നിങ്ങളുടെ ആൾക്കാർ തന്നെ എന്തെല്ലാം തരം ആഭരണങ്ങളാണെന്നോ കണ്ടെടുത്തിട്ടുള്ളത്? അവർ അവിടെ കിളച്ചു മറിച്ചു നോക്കിയ പല സ്ഥലങ്ങളിൽ നിന്നും മാല, മോതിരം, കൈവള, കാൽച്ചിലമ്പ്, കർണഭൂഷണം, മൂക്കുത്തി മുതലായ ആഭരണങ്ങൾ കണ്ടുകെട്ടിയിരിക്കുന്നു. നിങ്ങളുടെ കൂട്ടർ ഹരപ്പയിൽ നടത്തിയ ഒരു ഖനന ജോലിയുടെ ഫലം അവർ പറഞ്ഞ് നിങ്ങൾ കേട്ടിരിക്കും. അവർ ഒരു ചെറിയ വീടിൻ്റെ തറ ഏഴെട്ടടി ആഴത്തിൽ ഒന്ന് കുഴിച്ചു നോക്കിയപ്പോൾ കിടക്കുന്നു പലതരം ആഭരണങ്ങളുടെ ഒരു കൂമ്പാരം. മണിമാലകളും മറ്റും മറ്റുമായി 500 സ്വർണപ്പണ്ടങ്ങളും വിലപിടിച്ച അനേകം രത്നങ്ങളുമാണ് അവിടെ അവർ കണ്ടത്. അത്രയും ആഭരണങ്ങൾ ഒരു പാഴ്ക്കുടലിൻ്റെ അടിത്തറയിൽ മറഞ്ഞുകിടക്കാനിടവന്നതിൻ്റെ രഹസ്യം ഈ എനിക്ക് തന്നെയും അറിഞ്ഞുകൂടാ. ഒന്നുകിൽ ഏതോ ആഭരണക്കട കുത്തിത്തുരന്ന് വല്ല ചോരന്മാരോ, അല്ലെങ്കിൽ ചോരന്മാരെ ഭയന്ന് വല്ല പണക്കാരോ കുഴിച്ചിട്ടതാവാം ആ നിക്ഷേപം. ഏതായാലും ആ പണ്ടങ്ങൾ അന്നത്തെ ജനങ്ങളുടെ ആഭരണഭ്രമത്തിനും ധനശക്തിക്കും ഒന്നുപോലുള്ള ഒരു തെളിവാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ സമ്മതിക്കുമല്ലോ. രത്നക്കല്ലുകളും മറ്റും കടഞ്ഞെടുത്ത് വമ്പിച്ച വ്യാപാരം നടത്തുന്ന വണിക്കുകൾ തൻ്റെ തീരപ്രദേശങ്ങളിൽ അന്നുണ്ടായിരുന്നുവെന്നുകൂടി ഞാൻ ഇക്കൂട്ടത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. അന്നത്തെ സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയും ഞാൻ ഓർക്കുന്നു. അവർ തങ്ങളുടെ നീണ്ട ഉടയാടയുടെ തുമ്പ് വലത്തെ തോളിൽ കൂടി വലിച്ചുടുക്കുകയായിരുന്നു പതിവ്. മുടി കോതി മിനുസപ്പെടുത്തുന്നതിൽ ആ മഹിളാമണികൾ കാണിച്ചിരുന്ന ശ്രദ്ധ ഇന്നുള്ളവരുടേതിലും ഒട്ടും കുറവായിരുന്നില്ല. മിനുമിനുത്ത ആ മുടിക്കെട്ടിൽ അവർ ചില ആഭരണങ്ങളും അണിയാറുണ്ടായിരുന്നു. പ്രസ്തുത പുരാതന നഗരങ്ങളിൽ നിന്ന് കുഴിച്ചെടുത്ത സാധനങ്ങളുടെ കൂട്ടത്തിൽ പലതരം മൃഗങ്ങളുടെ പ്രതിമകൾ നിങ്ങൾ കാണും. കാള, പശു, കുതിര, എരുമ, ആട്, പട്ടി, പൂച്ച, മുയൽ, പന്നി, ഒട്ടകം, മാൻ, കുരങ്ങ്, കാണ്ടാമൃഗം, ആന, കരടി മുതലായ പല ജന്തുക്കളുടെയും പ്രതിമകൾ ആ കൂട്ടത്തിലുണ്ട്. അവ കാണുമ്പോൾ പ്രതിമാനിർമ്മാണ കലയിൽ അന്നത്തെ ആളുകൾക്കുണ്ടായിരുന്ന വാസനയാവാം നിങ്ങളുടെ ചിന്തയ്ക്ക് ആദ്യം വിഷയമാവുക. അതോടൊപ്പം നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴുള്ള മൃഗങ്ങൾ തന്നെ ആ പുരാതന നഗരങ്ങളിലും ധാരാളം ഉണ്ടായിരുന്നിരിക്കണമെന്ന് നിങ്ങൾ ഊഹിക്കുകയും ചെയ്യുന്നു. അതെല്ലാം ശരിയാണ്. എന്നാൽ പ്രധാനപ്പെട്ട ഒരു സംഗതി നിങ്ങൾ മനസ്സിലാക്കണം. മൃഗങ്ങളെ മെരുക്കിയെടുക്കുന്നത് മാനവ സംസ്കാരം ഏതിൻ്റെയും ഒരു പ്രധാന ഘട്ടമാകുന്നു. മൃഗങ്ങളുടെ പാലും മറ്റും ആഹാര പദാർത്ഥങ്ങളായി ഉപയോഗിക്കുന്നതിനു പുറമെ മൃഗങ്ങളെക്കൊണ്ട് പലതരം ജോലികൾ ചെയ്യിക്കുകയുമാണ് മൃഗങ്ങളെ മെരുക്കിയെടുക്കുന്നതിൻ്റെ ഉദ്ദേശം. മനുഷ്യൻ തൻ്റെ പ്രയത്നഭാരം മൃഗങ്ങളുടെ ചുമലിലേക്ക് കൈമാറി ആ മൃഗങ്ങളുടെ സഹായത്തോടുകൂടിയാണ് പുരോഗതിയിലേക്കുള്ള ആദ്യ കാൽവയ്പ്പുകൾ നടത്തിയത്. മോഹൻജോദാരോയിലെയും മറ്റും ജനങ്ങൾ തങ്ങളുടെ സംസ്കാരത്തിൻ്റെ ആദിമഘട്ടത്തിൽ ഇങ്ങനെ പലതരം മൃഗങ്ങളെ മെരുക്കിയെടുത്ത് പ്രയോജനപ്പെടുത്തി തുടങ്ങിയ കാലം ഞാൻ ഇന്നും ഓർക്കുന്നു. എൻ്റെയും സഹോദരികളുടെയും തീരങ്ങളിൽ പാർത്തിരുന്നവരുടെ ജീവിതോപായം ആദ്യമാദ്യം കർഷകവൃത്തിയായിരുന്നുവെങ്കിലും ക്രമേണ അവർ കച്ചവടത്തിലും വ്യവസായത്തിലുമെല്ലാം പ്രമുഖരായിത്തീർന്നു. അവർ കൃഷി ചെയ്തിരുന്ന ഗോതമ്പ്, ബാർലി മുതലായ ധാന്യങ്ങളെപ്പറ്റി മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ വക ധാന്യങ്ങൾ ശേഖരിച്ചു വയ്ക്കാനുള്ള പൊതു കലവറകൾ നാട്ടിലുടനീളമുണ്ടായിരുന്നു. ആ കലവറകളുടെ അടുത്ത് ധാന്യങ്ങൾ പൊടിക്കാനുള്ള വമ്പിച്ച സജ്ജീകരണങ്ങളും കണ്ടിരുന്നു. ധാന്യവും ധാന്യപ്പൊടിയുമെല്ലാം ഭരണാധികാരികളുടെ നിയന്ത്രണത്തിൽ വിതരണം ചെയ്യണമെന്നായിരുന്നു അന്നത്തെ ഏർപ്പാട്. ഗവൺമെൻറ് നിലവാരത്തിലുള്ള ഈ നിയന്ത്രണം ഇഷ്ടിക വ്യവസായത്തിൻ്റെയും ആ വ്യവസായത്തിനാവശ്യമായിരുന്ന വിറകിൻ്റെയും കാര്യത്തിൽ പോലും നടപ്പിലായിരുന്നതായി ഞാൻ ഓർക്കുന്നു. ഇതെല്ലാം ഞാനിവിടെ പ്രത്യേകം പറയുന്നത് ആ പുരാതന നഗരങ്ങളിലെ വ്യവസായങ്ങൾ പലതും സാമാന്യം വ്യവസ്ഥിതവും പരിഷ്കൃതവുമായ ഒരു രീതിയിലാണ് നടന്നിരുന്നത് എന്ന് നിങ്ങളെ മനസ്സിലാക്കുവാനത്രേ.
ഞങ്ങളുടെ തീരങ്ങളിൽ ധാരാളമായി വളർന്നിരുന്ന പരുത്തിച്ചെടികൾ ഒരു വമ്പിച്ച വ്യവസായത്തിന് കളമൊരുക്കിക്കൊടുത്തു. മോഹൻജോദാരോയിലെയും ഹരപ്പയിലെയും ഒരു പ്രധാന വ്യവസായമായിരുന്നു തുണി നെയ്ത്ത്. അവിടുത്തെ ജനങ്ങൾ നെയ്തെടുത്ത വിശേഷപ്പെട്ട തുണിത്തരങ്ങൾ വിദേശികളിലേക്കും ധാരാളം പോയിക്കൊണ്ടിരുന്നു. മെസപ്പൊട്ടേമിയയിൽ പരുത്തിത്തുണിക്ക് പറഞ്ഞിരുന്ന പേര് തന്നെ എൻ്റേതായിരുന്നു, സിന്ധു എന്ന്. ഗ്രീക്കുകാർ പരുത്തിത്തുണിക്ക് സിൻഡോൺ എന്ന് പേരിട്ടതും എൻ്റെ പേരിനെ അടിസ്ഥാനമാക്കിയായിരുന്നു. അന്നത്തെ തുണിത്തരങ്ങളുടെ മിനുസം മനസ്സിലാക്കാൻ നിങ്ങളുടെ ഗവേഷകന്മാർക്ക് ചില നിസ്സാര തെളിവുകളെ കിട്ടിയിട്ടുള്ളൂ. ഭൂമിയുടെ അടിയിൽ നിന്ന് കണ്ടെടുത്ത ഒരു വെള്ളിപ്പാത്രം പൊതിഞ്ഞിരുന്ന ചെമപ്പ് നിറമുള്ള പരുത്തിത്തുണിയുടെ പഴയ കഷ്ണങ്ങൾ വെച്ചുകൊണ്ട് ആ തുണി വളരെ വിശേഷപ്പെട്ട ഒരുതരം പരുത്തിനൂൽ കൊണ്ട് വിചിത്രമായി നെയ്തെടുത്തതാണെന്നും മറ്റും അവർ നൽകിയിട്ടുള്ള വിവരണം നിങ്ങൾ കേട്ടിരിക്കും. എന്നാൽ എൻ്റെ പേരിൽ വിദേശങ്ങളിൽ പുകഴ് പറ്റിരുന്ന പണ്ടത്തെ തുണിത്തരങ്ങളുടെ മേന്മയും മോടിയും എന്നെ പോലെയുണ്ടോ നിങ്ങളുടെ ഗവേഷകന്മാർ അറിയുന്നു? എന്തിന് തുണിത്തരങ്ങളെപ്പറ്റി മാത്രം പറയുന്നു? ആ പ്രാചീന നഗരങ്ങളിൽ നിർമ്മിക്കപ്പെട്ടിരുന്ന മൺപാത്രങ്ങൾ മുതലായ സാധനങ്ങളും വളരെ വിശേഷപ്പെട്ടവയായിരുന്നു. വിവിധ വർണ്ണങ്ങൾ കൊടുത്ത് മോടി പിടിപ്പിച്ചവയും കവടിയിട്ട് മിനുസപ്പെടുത്തിയവയുമായ അന്നത്തെ മൺപാത്രങ്ങളുടെ കാന്തി എൻ്റെ കൺമുമ്പിൽ ഇന്നും മങ്ങാതെ നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ഗവേഷകന്മാർ ആ പാത്രങ്ങളുടെ ചില പൊട്ടും പൊടിയും കണ്ടിട്ട് തന്നെ അത്ഭുതപ്പെട്ട് കാണും. അത്രയും കാന്തിയേറിയ മൺപാത്രങ്ങൾ ആ കാലത്തിന് മുമ്പ് മറ്റെങ്ങും നിർമ്മിക്കപ്പെട്ടിരിക്കാനിടയില്ലെന്ന് കൂടി അവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കളിമണ്ണ് കൊണ്ട് തന്നെ വിചിത്രങ്ങളായ പലതരം കളിക്കോപ്പുകൾ ആ പുരാതന നഗരങ്ങളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. കുട്ടികൾ കൗതുകത്തോടെ കൊണ്ടു നടക്കുന്ന കിലുക്കട്ടങ്ങൾ, പക്ഷിയുടെ ആകൃതിയിലുള്ള ചൂളകൾ, മൃഗങ്ങളുടെയും മനുഷ്യരുടെയും കൊച്ചു കൊച്ചു പ്രതിമകൾ, ചക്രങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന പക്ഷികൾ, വണ്ടികളിൽ കെട്ടിയിട്ടുള്ള കാളകൾ എന്നിങ്ങനെ അന്നത്തെ ശില്പകലാവിലാസം കാണിക്കുന്ന പല കളിപ്പാട്ടങ്ങളും നിങ്ങളുടെ ഗവേഷകന്മാരുടെ കൈവശം വന്നു ചേർന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ അവയെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. എങ്കിലും ഒരു സംഗതി ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ചക്രം കണ്ടുപിടിച്ചതാണ് യന്ത്രവിദ്യയിലേക്കുള്ള ആദ്യത്തെ കാൽവയ്പ്പെന്ന് നിങ്ങൾക്കറിയാമല്ലോ. മോഹൻജോദാരോയിലെയും ഹരപ്പയിലെയും കുട്ടികളുടെ കളിക്കോപ്പുകളിൽ പോലും ചക്രവും വണ്ടിയുമെല്ലാം കാണുന്ന സ്ഥിതിക്ക് അന്നത്തെ ജനങ്ങൾ യന്ത്രവിദ്യയിൽ പലതുകൊണ്ടും മുന്നോടികളായി കഴിഞ്ഞിരുന്നുവെന്ന് ഊഹിച്ചുകൊള്ളുക. അവർ നിർമ്മിച്ചിരുന്ന കത്തി, അരിവാൾ, ഈർച്ചവാൾ, ഉളി, ക്ഷൗരക്കത്തി മുതലായ ഉപകരണങ്ങളും കല്ലുകുത്തി കുഴിച്ചുണ്ടാക്കിയ ഭംഗിയുള്ള പാത്രങ്ങളും ചെപ്പുകളുമെല്ലാം അവരുടെ കരകൗശല പാടവം വിളിച്ചറിയിക്കുന്നുണ്ട്. ഇന്ന് അണ്വായുധങ്ങളുടെ ഭീഷണിയാൽ വിറപൂണ്ടിരിക്കുന്ന നിങ്ങൾ ചോദിക്കുമായിരിക്കും, അന്ന് ആയുധങ്ങൾ ഉണ്ടായിരുന്നുവോ എന്ന്. ഉവ്വ്, ചില ചില്ലറ ആയുധങ്ങൾ അന്നും ഉണ്ടായിരുന്നു. അമ്പ്, വില്ല്, കുന്തം, വെൺമഴു, കഠാരി, ഗദ, ഇതൊക്കെയായിരുന്നു അന്നത്തെ ആയുധങ്ങൾ. അവ ചെമ്പും പിത്തളയും കൊണ്ട് നിർമ്മിച്ചവയുമായിരുന്നു. ഒന്ന് പറയാമല്ലോ, അന്നത്തെ ആളുകൾ വേട്ടയ്ക്കോ കാട്ടുമൃഗങ്ങളിൽ നിന്നുള്ള സ്വയം രക്ഷയ്ക്കോ മാത്രമാണ് ആയുധങ്ങൾ മുഖ്യമായി കരുതിയിരുന്നത്. മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്ന വ്യവസായം ഇന്നത്തെ പോലെ അന്ന് ബലപ്പെടാതിരുന്നതുകൊണ്ട് എൻ്റെ തീരങ്ങളിൽ അധിവസിച്ചിരുന്ന ആ പുരാതനന്മാർ ആയുധ നിർമ്മാണത്തിന് വളരെയൊന്നും മിനക്കെട്ടിരുന്നതുമില്ല. അന്നത്തെ ജനങ്ങൾ എത്ര കണിശമായിട്ടാണ് സാധനങ്ങൾ തൂക്കുകയും അളക്കുകയും ചെയ്തിരുന്നതെന്നോ. ഏതാണ്ട് ചതുരാകൃതിയിലും കോണാകൃതിയിലുമുള്ള ചില കട്ടകൾ ഉപയോഗിച്ചാണ് അവർ തൂക്കം നിർണയിച്ചിരുന്നത്. അളവും തൂക്കവും നിർണയിക്കുവാൻ അവർ 16 എന്ന അക്കമാണ് സാധാരണ അനുപാതമായി സ്വീകരിച്ചിരുന്നതെന്ന് ഞാൻ ഓർക്കുന്നു. 16 അംശങ്ങളായി 1, 2, 4, 8 എന്നിങ്ങനെ കുറയ്ക്കാവുന്നതും മേലോട്ട് 32, 64, 160 എന്നിങ്ങനെ പെരുക്കാവുന്നതുമായ ഒരു സമ്പ്രദായമാണ് അവർ പ്രായേണ അനുവർത്തിച്ചു പോന്നിരുന്നത്. 16 ഈ പ്രാധാന്യത്തെപ്പറ്റി കേൾക്കുമ്പോൾ രൂപയ്ക്ക് 16 എന്ന പ്രമാണം നിങ്ങളുടെ കൂട്ടർ അടുത്ത കാലം വരെ പാലിച്ചിരുന്ന കഥയാവാം നിങ്ങളുടെ ഓർമ്മയിൽ വരിക. ആ അനുപാതത്തിൻ്റെ ആഗമം എങ്ങനെയുമാവട്ടെ, മോഹൻജോദാരോയിലും ഹരപ്പയിലും നടപ്പുണ്ടായിരുന്ന അളവിൻ്റെ കാര്യം കൂടി
ഞാനിവിടെ ഒന്ന് സൂചിപ്പിക്കാം. നിങ്ങളുടെ ഇഞ്ചും അടിയുമൊക്കെയില്ലേ, അമ്മാതിരി അളവുകൾ അന്നുമുണ്ടായിരുന്നു. പക്ഷേ ഒരടിക്ക് അന്ന് 13.2 ഇഞ്ചായിരുന്നുവെന്നേ ഉള്ളൂ. ഈ 13.2 ഇഞ്ചിൻ്റെ അടിക്കണക്ക് പണ്ട് പടിഞ്ഞാറ് യൂറോപ്പിലും ചരിത്രാതീത യൂറോപ്പിലും നടപ്പുണ്ടായിരുന്നുവെന്ന് നിങ്ങളുടെ ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ കണക്കിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് ഒന്നുകൂടി ബോധ്യപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഏതാണ്ട് 5000 കൊല്ലം മുമ്പ് എൻ്റെ തീരത്ത് നിലകൊണ്ടിരുന്ന പുരാതന നഗരങ്ങളെയും അവയുടെ സംസ്കാരത്തെയും കുറിച്ച് ഇനിയും എത്ര എത്ര കാര്യങ്ങൾ പറയാൻ കിടക്കുന്നു. ഒരു സംഗതി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഘട്ടം അവസാനിപ്പിക്കാം. അന്നത്തെ ജനങ്ങളുടെ ലിപി സമ്പ്രദായത്തെപ്പറ്റി അറിയാൻ ആധുനികരായ നിങ്ങൾക്ക് കൗതുകമുണ്ടായിരിക്കുമല്ലോ. ഇന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾക്ക് പകരം അന്ന് ചില ചിത്രങ്ങൾ കൊണ്ടാണ് ജനങ്ങൾ ആശയപ്രകാശനം ചെയ്തിരുന്നത്. അങ്ങനെ 400 ചിത്രങ്ങൾ അടങ്ങിയതായിരുന്നു അന്നത്തെ അക്ഷരമാല. ആ അക്ഷരമുദ്രകൾ ചിലതൊക്കെ നിങ്ങളുടെ ഗവേഷകന്മാർ കണ്ടെടുത്തിട്ടുമുണ്ട്. ഭാഗം 6. ഞാനിനി എൻ്റെ ആത്മകഥയുടെ മറ്റ് ചില ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. ശതാബ്ദങ്ങൾ പിന്നെയും പലതങ്ങനെ ഉരുണ്ടുരുണ്ട് പോയിക്കൊണ്ടിരുന്നു. ഞാനിവിടെ വിവരിക്കാൻ പോകുന്ന സംഭവങ്ങൾ നടന്നത് നിങ്ങളുടെ കാലഗണന പ്രകാരം പറയുകയാണെങ്കിൽ BC 1500 മുമ്പാണ്. ഞാനും എൻ്റെ തീരപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ജനങ്ങളും അന്ന് ശാന്തമായി അങ്ങനെ കഴിയുകയായിരുന്നു. അപ്പോളതാ ഉത്തരദിക്കിൽ പെട്ടെന്നൊരു ആപത്തിൻ്റെ ലക്ഷണം കാണായി. വടക്കു ഭാഗത്തുള്ള കാബൂൾ കടന്ന് ഒരു കൂട്ടം ആളുകൾ എൻ്റെ തീരങ്ങളിലേക്ക് വരികയായിരുന്നു. അമ്പും വില്ലും ധരിച്ചിട്ടുള്ള ആ ദീർഘകായന്മാർ എന്തിനും പോരുന്നവരാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം. എൻ്റെ തീരങ്ങളിലുള്ള നഗരങ്ങൾ കൊള്ളയടിക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശം. യുദ്ധത്തിന് വന്നവരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുക. മനുഷ്യൻ മനുഷ്യനെ ഹനിക്കുകയോ? എനിക്കത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ആരാണ് ഈ ആക്രമണകാരികളെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അവരാണ് ആര്യന്മാർ. കാസ്പിയൻ കടൽ തീരത്ത് താമസിച്ചിരുന്ന ഒരു വർഗക്കാരായിരുന്നു അവർ. പുതിയ വാസസ്ഥലങ്ങൾ അന്വേഷിച്ച് അവരിൽ ഒരു ശാഖ യൂറോപ്പിലേക്കും മറ്റൊരു ശാഖ മധ്യ ഏഷ്യയിലേക്കും പുറപ്പെട്ടു. മധ്യ ഏഷ്യയിലേക്ക് പോന്നവർ കുറേ കാലം ഇറാനിൽ താമസിച്ച ശേഷം കൂടുതൽ വളക്കൂറുള്ള ഭൂമി അന്വേഷിച്ച് എൻ്റെ തീരങ്ങളിലേക്ക് വരുന്ന വരവാണ് ഞാൻ കണ്ടത്. ശാന്തസുന്ദരങ്ങളായിരുന്ന എൻ്റെ തീരപ്രദേശങ്ങൾ അനന്തരക്ഷണത്തിൽ രണാങ്കണങ്ങളായി മാറി. മനുഷ്യൻ മനുഷ്യൻ്റെ മാറുപിളർന്ന് രക്തം ചീറ്റിക്കുന്ന കാഴ്ച. ഹോ, ഇന്നും ആ സംഭവം ഓർക്കുമ്പോൾ എൻ്റെ ഹൃത്തട്ടിൽ ഒരു വേലിയേറ്റമുണ്ടാകുന്നു. മണ്ണിനു വേണ്ടി മനുഷ്യർ തമ്മിൽ ഇത്ര മാരകമായ ഒരു മത്സരം നടക്കുന്നത് ഞാൻ അതിനു മുമ്പൊരിക്കലും കണ്ടിട്ടില്ല. ആര്യന്മാരുടെ പോർവിളികൾക്കിടയിൽ ഇന്ദ്രനോടും മറ്റും അവർ ചെയ്യുന്ന പ്രാർത്ഥനകളുടെ ശബ്ദവും മുഴങ്ങിക്കേട്ടു. പണ്ടേ എൻ്റെ തീരങ്ങളിൽ പാർത്തിരുന്ന ജനങ്ങളും ആക്രമണത്തിനെത്തിയ ആര്യന്മാരും തമ്മിൽ ഭയങ്കരമായ ഒരു സമരം നടന്നു. ദസ്യുക്കൾ എന്ന് ആര്യന്മാരാൽ പേർ വിളിക്കപ്പെട്ട ആ ആദിമ നിവാസികൾ പെട്ടെന്നൊന്നും വഴങ്ങിക്കൊടുത്തില്ല. ശമ്പരൻ എന്ന ദസ്യുരാജാവിന് 100 കോട്ടകളുണ്ടായിരുന്നുവെന്ന് ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുള്ളതിൽ നിന്ന് തന്നെ ദസ്യുക്കളുടെ അന്നത്തെ ശക്തി നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാക്കുവാൻ കഴിയും. ശമ്പരൻ അന്ന് എത്ര ധീരതയോടെയാണ് ആര്യന്മാരെ എതിരിട്ടതെന്ന് ഞാൻ ഇന്നും ഓർക്കുന്നു. ദീർഘമായ ഒരു സമരത്തിന് ശേഷമേ ആര്യന്മാർക്ക് എൻ്റെ തീരങ്ങളിൽ കാലുറപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ. ആര്യന്മാർ പിന്നെയും കിഴക്കോട്ട് നീങ്ങി എൻ്റെ ഇളയ സഹോദരികളുടെ നീരോട്ടം നടക്കുന്ന പഞ്ചാബിൽ പ്രവേശിച്ച് കാട്ടിക്കൂട്ടിയ വിക്രമങ്ങളും ഞാൻ സ്മരിക്കുന്നു. അവിടെ ദസ്യുക്കളിൽ നിന്ന് കൂടുതൽ രൂക്ഷമായ പ്രതിരോധമാണ് അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. ദസ്യുഗോത്രക്കാരാൽ ഞങ്ങൾ എല്ലാ വശത്തുനിന്നും വളയപ്പെട്ടിരിക്കുന്നു. അല്ലയോ ശത്രുഘ്നനായ ദേവ, നീ അവരെ വധിക്കുകയും അവരുടെ വംശത്തെ തന്നെ നശിപ്പിക്കുകയും ചെയ്യുക എന്ന് ആര്യന്മാർ ഇന്ദ്രഭഗവാനോട് ചെയ്ത ഉത്കണ്ഠാകുലമായ പ്രാർത്ഥനയുടെ പ്രതിധ്വനി ഇന്നും എൻ്റെ സഹോദരികളുടെ തീരപ്രദേശങ്ങളിൽ തങ്ങി നിൽക്കുന്നുണ്ടാവണം. ആര്യന്മാരുടെ ആക്രമണം യമുനയുടെയും ഗംഗയുടെയും തീരങ്ങളിലേക്കും
ക്രമേണ തള്ളിപ്പരന്നു. പക്ഷേ ആ കാലഘട്ടത്തിൽ അവരുടെ ഇടയിൽ തന്നെ ഒരു കിടമത്സരവും കലഹവും പൊട്ടിപ്പുറപ്പെടുകയായി. അന്യരുടെ ഭൂമി വെട്ടിപ്പിടിച്ചവർ തന്നെ ഒടുവിൽ പരസ്പരം വെട്ടും കുത്തും നടത്താനിടവന്നത് ശ്രദ്ധാർഹമത്രേ. ആര്യന്മാർ തമ്മിൽ തമ്മിലുണ്ടായ ഈ കലഹത്തിൻ്റെ കാരണം എന്തായിരുന്നെന്നോ? പഞ്ചാബിൽ താവളമുറപ്പിച്ച ഒരു വിഭാഗം ആര്യന്മാർ യമുനയ്ക്കും ഗംഗയ്ക്കും ഇടയ്ക്കുള്ള പ്രദേശത്തേക്ക് കടന്നു ചെല്ലാതിരിക്കാൻ ഭരതർ എന്ന വേറൊരു ആര്യവിഭാഗം ശക്തിയായ പ്രതിരോധം ഏർപ്പെടുത്തി. അതിൽ വെച്ച് ഇപ്പറഞ്ഞ ആര്യവിഭാഗങ്ങൾ രണ്ടും തമ്മിൽ ഉഗ്രമായൊരു സമരം നടന്നു. നിങ്ങളുടെ ചരിത്രത്തിൽ ദാസരാജ്ഞ എന്ന പേരിൽ പ്രഖ്യാതമായ ഒരു സമരത്തിൽ ആര്യന്മാരുടെ ശത്രുക്കളായ ദസ്യുക്കളും കക്ഷി പിടിച്ച് പങ്കെടുത്തുവന്ന ഒരു വിശേഷം കൂടി അതിനിടയിലുണ്ടായി. ഭരതർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആര്യന്മാരുടെ ചേരിയിലാണ് ദസ്യുക്കൾ ചേർന്നത്. ഏതായാലും ആര്യന്മാരുടെ പാളയത്തിൽ പടയ്ക്കും പരന്മാരുടെ നേർക്കുള്ള അവരുടെ ആക്രമണത്തിനും ക്രമേണ അറുതി വരുത്തുവാൻ ഈ കക്ഷിപിടുത്തം ഉപകരിച്ചു. ഇങ്ങനെ ആര്യന്മാരും ദസ്യുക്കളും തമ്മിൽ യുദ്ധം മൂലം സമാരംഭിച്ച സഹകരണം അവർ തമ്മിൽ സാമൂഹ്യമായ ഒരു സൗഹാർദ്ദത്തിന് വഴി തുറക്കുകയും കാലക്രമത്തിൽ ഇരുകൂട്ടരുടെയും സംസ്കാരം ഇടകലർന്ന് ഒരു പുതിയ സംസ്കാരം ഉടലെടുക്കുകയും ചെയ്തു. ആക്രമിച്ചവരും ആക്രമിക്കപ്പെട്ടവരും തമ്മിലുണ്ടായ ഈ വേഴ്ചയും ചാർച്ചയും അവരെ ഭേദബുദ്ധി കൂടാതെ പോറ്റിപ്പോന്ന് ഈ ഉള്ളവളെ എത്രമാത്രം സന്തോഷിപ്പിച്ചുവെന്ന് പറയേണ്ടല്ലോ. എന്നാൽ മനുഷ്യരുടെ സമരവും ചോരക്കളിയും കാണുവാനുള്ള എൻ്റെ ദുര്യോഗം അവിടം കൊണ്ടൊന്നും അവസാനിച്ചില്ല. നൂറ്റാണ്ടുകൾ പിന്നെയും പലതും കഴിഞ്ഞു. BC 6 മഹാവീരൻ്റെയും ശ്രീബുദ്ധൻ്റെയും ശാന്തി സന്ദേശങ്ങൾ ഇന്ത്യയിലുടനീളം അലയടിച്ചിരുന്ന കാലം. ആ ഘട്ടത്തിലാണ് പേർഷ്യൻ ചക്രവർത്തിയായ സൈറസ് എൻ്റെ തീരപ്രദേശങ്ങളെ ആക്രമിച്ചത്. അദ്ദേഹം തുടങ്ങിവെച്ച ആ പടനീക്കം അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ മുറയ്ക്ക് തുടരുകയായി. അവരിൽ പ്രമുഖനായ ഡേരിയസ് എൻ്റെ തീരദേശങ്ങൾ ഒട്ടുമുഴുവനും തന്നെ കീഴടക്കുകയും അവയെ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ 20-ാമത്തെ സംസ്ഥാനമാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് എൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് എത്ര വലിയൊരു വരുമാനമാണ് ഉണ്ടായതെന്നറിയാമോ? ആണ്ടുതോറും 360 സ്വർണം, 1,000,000 പവൻ. ഇതിൽ നിന്ന് എൻ്റെ ചുറ്റിലുമുള്ള സ്ഥലങ്ങളുടെ അന്നത്തെ സാമ്പത്തിക ശക്തിയുടെ സ്വഭാവം ഒരിക്കൽ കൂടി നിങ്ങൾ ഗ്രഹിച്ചുകൊള്ളുക. ഡേരിയസിൻ്റെ പിൻഗാമിയായ സെർക്സസിൻ്റെ കാലത്ത് പേർഷ്യക്കാരും ഗ്രീക്കുകാരും തമ്മിൽ തെർമോപ്പിലെ എന്ന ദിക്കിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ എൻ്റെ തീരപ്രദേശവാസികളും പങ്കെടുക്കാനിടയായി. വിദേശങ്ങളിൽ ചെന്ന് ഇങ്ങനെ ഇന്ത്യക്കാർ ആദ്യമായി പടവെട്ടിയത് നിങ്ങളുടെ ചില ചരിത്രകാരന്മാർ അഭിമാനകരമായി കരുതാറുണ്ടെങ്കിലും എനിക്ക് അക്കാര്യത്തിൽ അന്നേ വെറുപ്പാണ് തോന്നിയിരുന്നത്. അന്യനാട്ടുകാരുടെ കാര്യങ്ങളിൽ തലയിടാനും അവരുടെ കൂലിപ്പട്ടാളക്കാരായി നടക്കാനും ഇന്ത്യക്കാർ എന്തിനൊരുമ്പെടുന്നു എന്ന് ചോദിക്കുന്നത് ക്ഷമിക്കണം. എൻ്റെ തീരപ്രദേശങ്ങൾ കൈയടക്കിയ പേർഷ്യൻ സാമ്രാജ്യത്തെ തന്നെ കീഴടക്കാൻ മറ്റൊരു മഹാരഥൻ പുറപ്പെട്ടു. അലക്സാണ്ടർ ആയിരുന്നു ആ പോരാളി. അദ്ദേഹം പേർഷ്യൻ സാമ്രാജ്യം തകർത്ത ശേഷം ഹിന്ദുകുഷ് പർവ്വത നിരകൾ കടന്ന് BC 327 എൻ്റെ പരിസരങ്ങളെയും ആക്രമിച്ചു. അലക്സാണ്ടർ എൻ്റെയും എൻ്റെ സഹോദരികളുടെയും തീരപ്രദേശങ്ങളിൽ നടത്തിയ പടയോട്ടങ്ങൾ ഞാൻ ഇന്നും ഓർക്കുന്നു. ഇവിടത്തെ ചില രാജ്യങ്ങൾ തമ്മിൽ അന്നുണ്ടായിരുന്ന പകയും അനേകമത്യവും നയശാലിയായ അലക്സാണ്ടർ നല്ലവണ്ണം ഉപയോഗപ്പെടുത്തിയെന്ന് ഞാൻ എടുത്തു പറയട്ടെ. ഉദാഹരണത്തിന്, തക്ഷശിലയെ തലസ്ഥാനമാക്കിക്കൊണ്ട് അന്ന് ഭരണം നടത്തിയിരുന്ന ആംഫിസ് എന്ന രാജാവിൻ്റെ പ്രേരണയോടും പിന്തുണയോടും കൂടിയാണ് അലക്സാണ്ടർ പൗരവരാജ്യത്തെയും അതിൻ്റെ അധിപനായ പുരുഷോത്തമനെയും കടന്നാക്രമിച്ചത്. ഇന്ത്യക്കാർ തന്നെ ഇന്ത്യക്കാരെ വിദേശികൾക്ക് ഒറ്റിക്കൊടുക്കുന്ന ദുർനയത്തിൻ്റെ ഒരു തികഞ്ഞ ദൃഷ്ടാന്തമായിരുന്നു ആ സംഭവം. ലജ്ജാഭാരത്തോടുകൂടിയല്ലാതെ എനിക്കിന്നും അത് ഓർമ്മിക്കുവാൻ വയ്യ. എന്നാൽ പുരുഷോത്തമൻ അന്ന് അലക്സാണ്ടറിനെയും അദ്ദേഹത്തിൻ്റെ മഹാസേനയെയും ചെറുക്കുവാൻ കാണിച്ച ധീരതയിലും ദേശാഭിമാനത്തിലും ഞാൻ ഇപ്പോഴും അഭിമാനം കൊള്ളുക തന്നെ ചെയ്യുന്നു. എൻ്റെ സഹോദരിയായ ഝേലം നദിയുടെ തീരത്ത് വെച്ച്
പുരുഷോത്തമന്റെ വമ്പിച്ച സേനകളെ എതിരിടേണ്ടി വന്നപ്പോൾ അലക്സാണ്ടറിനുണ്ടായ അമ്പരപ്പ് നേരിട്ട് കണ്ടവരാണ് ഞങ്ങൾ. അലക്സാണ്ടറും അദ്ദേഹത്തിൻ്റെ സേനകളും ഞങ്ങളുടെ തീരപ്രദേശങ്ങൾ കീഴടക്കിയതിൽ ഞങ്ങൾക്ക് അമർഷം തോന്നിയെങ്കിലും അവർ മുഖേന ഇവിടെ യവനഭാരത സംസ്കാരങ്ങളുടെ ഒരു കൈമാറ്റം നടന്നതിൽ ഈയുള്ളവർക്ക് സന്തോഷമേയുള്ളൂ. യവനന്മാരുടെ ആധിപത്യം ഞങ്ങളുടെ മണ്ണിൽ അധികം നീണ്ടു നിന്നില്ല. ആ പാരതന്ത്ര്യമെല്ലാം നീങ്ങുകയും ചന്ദ്രഗുപ്ത മൗര്യൻ, അശോകൻ, കനിഷ്കൻ മുതലായവരുടെ വിജയപൂർണമായ ഭരണം നടക്കുകയും ചെയ്ത ശോഭനമായ കാലഘട്ടം ഞാൻ അഭിമാനത്തോടുകൂടി ഇവിടെ അനുസ്മരിച്ചു കൊള്ളട്ടെ. എന്നാൽ AD 9 എൻ്റെ തീരപ്രദേശങ്ങളിൽ പിന്നെയും വിദേശികളുടെ പടനീക്കങ്ങൾ കണ്ടുതുടങ്ങി. അറേബ്യയിൽ നിന്നായിരുന്നു അത്തവണ ആക്രമണകാരികളുടെ പുറപ്പാട്. ആ കൂട്ടത്തിൽ മുഹമ്മദ് ഇബിൻ കാസിമിൻ്റെ ആക്രമണമാണ് എൻ്റെ ഓർമ്മയിൽ ആദ്യമായി വരുന്നത്. ആ മനുഷ്യൻ എൻ്റെ തീരപ്രദേശങ്ങൾ ഒട്ടു മുഴുവനും തന്നെ വലിയ എതിർപ്പൊന്നും കൂടാതെ കീഴടക്കി. നീണ്ടു നിൽക്കാൻ പോകുന്ന ഒരു ആപത്തിൻ്റെ നാന്തിയായി ഞാൻ ആ സംഭവത്തെ അന്നേ എണ്ണുകയായിരുന്നു. ഒരു നൂറ്റാണ്ടുകൂടി അങ്ങ് കടന്നു കഴിഞ്ഞപ്പോൾ മുഹമ്മദ് ഗസ്നിയുടെ ആക്രമണമായി. എൻ്റെ തീരപ്രദേശങ്ങളെ കൊള്ളയടിക്കുകയായിരുന്നു അയാളുടെ ഉദ്ദേശം. പേഷ്വാറിന് സമീപത്ത് വെച്ച് ജയപാലൻ എന്ന രാജാവിൻ്റെ സൈന്യത്തെ തോൽപ്പിച്ച് എൻ്റെ തീരങ്ങളിലേക്ക് കുതിച്ചെത്തിയ മുഹമ്മദ് ഗസ്നിയുടെ ചിത്രവും ശത്രുവിന് കീഴ്പ്പെടാതിരിക്കാൻ വേണ്ടി ചിതയിൽ ചാടി ആത്മാഭിമാനം രക്ഷിച്ച ജയപാലൻ്റെ ചിത്രവും എൻ്റെ കൺമുന്നിൽ ഇന്നും മങ്ങാതെ നിൽക്കുന്നു. എൻ്റെ തീരപ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്തിരുന്ന പുണ്യക്ഷേത്രങ്ങളിലെ കൈമുതലുകളെല്ലാം അന്ന് അപഹരിക്കപ്പെട്ടു. ഗസ്നിയെ പിന്തുടർന്ന് മുഹമ്മദ് ഗോരിയും എൻ്റെ തീരങ്ങളിൽ ശക്തിയായ ആക്രമണങ്ങൾ നടത്തി. ആ കഥയെല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ ഞാനിപ്പോഴും ഓർക്കുന്നു. പിന്നീട് ഇന്ത്യയെ ഒട്ടാകെ കീഴടക്കിയ ഒരു വിദേശാധിപത്യത്തിൻ്റെ വരവായി. നെടുനാൾ നീണ്ടു നിന്ന് ആ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് ഇന്ത്യ ഒടുവിൽ സ്വതന്ത്രയായതിൽ ആ രാജ്യത്തിൻ്റെ നാമഹേതുകയായ ഈ സിന്ധുവിനുള്ള സന്തോഷം എത്രയാണെന്നോ. എന്നാൽ എൻ്റെ നീരോട്ടം നടക്കുന്ന വഴിക്കുള്ള നാട് രണ്ടായി വിഭജിക്കപ്പെട്ടു പോയതിൽ ഈയുള്ളവൾക്ക് അനൽപമായ കുണ്ഠിതമുണ്ട് താനും. നിങ്ങൾ അങ്ങനെ ഒരു വിഭജനം നടത്തിയെങ്കിലും പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും മണ്ണ് എനിക്ക് ഒന്നുപോലെ തന്നെയാണ്. ഒരേ ഞെട്ടിലെ രണ്ട് കായ്കളെന്നോണം വർത്തിക്കേണ്ടുന്ന ആ രണ്ട് ഭൂവിഭാഗങ്ങൾക്കും ഞാൻ എൻ്റെ ശീതളജലം പകർന്നു കൊടുത്തുകൊണ്ട് എന്നും ഏത് കാര്യത്തിലും ഒരുമയും നന്മയും നേരുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗത്തോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. ഇനി ബാക്കി ഭാഗം, അതായത് അവസാന ഭാഗം, അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇനി പുതിയ കഥകളും മറ്റുമായി വരുന്നതുവരെ നന്ദി.